അങ്കമാലി. നമസ്കാരം, G4U വാർത്ത നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആഘോഷ പരിപാടികൾക്ക് മന്ത്രി കെ രാജൻ പതാക ഉയർത്തു. ഭീമൻ ദേശീയ പതാക ഉയർത്താൻ ഒരുങ്ങി തൃശൂർ കോർപ്പറേഷനും. രാഷ്ട്രപതി നൽകുന്ന പോലീസ് മെഡലിന് ജില്ലയിൽ നിന്ന് 3 പേർ അർഹരായി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ആമോസ് മാമന് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടി. എസ്ഐ PR രാജേന്ദ്രനും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിനും പോലീസ് മെഡലുകൾ. മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന 4-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി സിഫാനാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം. പാലപ്പള്ളി ജനവാസ മേഖലയിൽ മാനിന്റെ ജഡം കണ്ടെത്തി. പുലി കൊന്നുവെന്ന സംശയം. ജഡം കണ്ടെത്തിയത് ഒളലപ്പറമ്പ് ഹാരിസൺ മലയാളം തോട്ടത്തിനടുത്തുള്ള റോഡിൽ നിന്നും. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷം ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആഘോഷ പരിപാടികൾക്ക് മന്ത്രി കെ രാജൻ പതാക ഉയർത്തു. രാജ്യത്തിന്റെ 74-ാമത് റിപ്പബ്ലിക് ദിനം ജില്ലയിൽ വിപുലമായ ചടങ്ങുകളോടെ ഇത്തവണ ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനി വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന ജില്ലാതല റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. രാവിലെ 8:30 പരേഡ് അണിനിരക്കും. 8:35 തൃശൂർ DHQ ക്യാമ്പ് ഇൻസ്പെക്ടർ കെ വിനോദ് കുമാർ പരേഡിന്റെ ചുമതലയേൽക്കും. 9 മന്ത്രി പതാക ഉയർത്തും. തുടർന്ന് പരേഡ് പരിശോധിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. വനിതാ സെൽ ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി പങ്കെടുക്കും. ജില്ലാതല പരിപാടിയിൽ ജില്ലാ കളക്ടർ ഹരിതവികുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ജില്ലാ റൂറൽ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രെ തുടങ്ങിയവർ പങ്കെടുക്കും. 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന പ്ലാറ്റൂണുകൾക്ക് സമ്മാനദാനവും നടക്കും. ബിനി ടൂറിസ്റ്റ് ഹോം പൊളിക്കൽ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോർപ്പറേഷൻ മാർച്ച് നടത്തി. ബിനി ടൂറിസ്റ്റ് ഹോം പൊളിക്കൽ ഗൂഢാലോചന നടന്നത് CPIM ഓഫീസിലാണെന്നും ആരോപണം. കോർപ്പറേഷൻ കൌൺസിൽ അറിയാതെ ബിനി ടൂറിസ്റ്റ് ഹോം പൊളിച്ച വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബിനി ടൂറിസ്റ്റ് ഹോം പൊളിക്കൽ ഗൂഢാലോചന നടന്നത് CPIM ഓഫീസിലാണെന്നും നിയമവിരുദ്ധമായ ഉത്തരവുകളുടെയും തീരുമാനങ്ങളുടെയും ഘോഷയാത്രയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മറവിൽ കോർപ്പറേഷനിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മറവിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് അരണാട്ടുക്കര പാടം നികത്തുകയും ചട്ടവിരുദ്ധമായ നടപടിയിലൂടെ ബിനി ടൂറിസ്റ്റ് ഹോം പൊളിക്കലുമാണ് മേയറും CPIM നേതാക്കളും ചെയ്തതെന്നും A പ്രസാദ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ, ജില്ലാ സെക്രട്ടറിമാരായ സുനോജ് തമ്പി, അമൽഖാൻ, ജോമോൻ കൊള്ളന്നൂർ, ജിൻസി പ്രീജോ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അജീഷ് ആനന്ദൻ, അനീഷ് ആന്റണി, വിനു വേണുഗോപാൽ, ജെൻസൺ ജോസ് എന്നിവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി നൽകുന്ന പോലീസ് മെഡലിന് ജില്ലയിൽ നിന്ന് 3 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ആമോസ് മാമന് ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡൽ കേരള പോലീസ് അക്കാദമിയിലെ SI PR രാജേന്ദ്രനും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിനും ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച PR രാജേന്ദ്രന് ഈ പുരസ്കാരം ഇരട്ടി മധുരമായി. 2 മുൻപ് പരിശീലന മികവിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ കേരള പോലീസ് അക്കാദമിയിലെ SI PR രാജേന്ദ്രന് ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കൂടി തേടിയെത്തിയത്. 2020 മുതൽ പോലീസ് അക്കാദമിയിൽ പരിശീലനാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തിന് 2013 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു. തൃശൂർ തിരൂരിലും പരിസരത്തും വ്യാപക മോഷണശ്രമം. തിരൂർ കിഴക്കേ അങ്ങാടിയിൽ ആലപ്പാടൻ വീട്ടിൽ സീമയുടെ മാല കവർന്നു.
കൂടാതെ ചൊവ്വാഴ്ച പുലർച്ചെ മറ്റൊരു വീടിന്റെ പിൻവാതിൽ വഴി അകത്തു കയറിയ കള്ളൻ വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇതിനു പുറമേ ഓട് പൊളിച്ച് അകത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശബ്ദം കേട്ട വീട്ടുകാർ എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായി. പുലർച്ചെ 5 മണിയോടെ മറ്റൊരു വീട്ടിൽ കയറിയ കള്ളൻ മുറി പരിശോധിക്കുന്നതിനിടയിലാണ് വീട്ടുകാർ കണ്ടത്. ഗൃഹനാഥനുമായി ഉണ്ടായ മൽപിടുത്തത്തിനിടയിൽ കള്ളൻ രക്ഷപ്പെട്ടു. എല്ലാ വീടുകളിലും കയറിയത് ഒരാൾ തന്നെയാണെന്നാണ് പോലീസ് നിഗമനം. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതായി വിയൂർ പോലീസ് അറിയിച്ചു. വീട്ടുമുറ്റത്തെ കുറ്റിമരത്തിലെന്ന് വീണ് ചികിത്സയിലായിരുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി പള്ളത്ത് അബൂബക്കർ മകൻ 9 വയസ്സുള്ള സിഫാനാണ് മരിച്ചത്. തിങ്കളാഴ്ച വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ ശീമക്കൊന്ന മരത്തിൽ കയറിയ സിഫാൻ താഴെ വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് ചാവക്കാട്ട് ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. വിദഗ്ധ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ബുധനാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. മമ്മിയൂർ LF സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ കരൂപ്പടനയിൽ മദ്യപിച്ചോടിച്ച പിക്കപ്പ് വാൻ ഇടിച്ച് 3 വയസ്സുള്ള കുട്ടിയടക്കം 5 പേർക്ക് പരിക്ക്. കരൂപ്പടനയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂട്ടർ യാത്രക്കാരെയും റോഡ് അരികിലൂടെ പോവുകയായിരുന്ന ഏതാനും വഴിയാത്രക്കാരെയുമാണ് പിക്കപ്പ് ഇടിച്ച് തെറിപ്പിച്ചത്. വാഹനത്തിന്റെ ഡ്രൈവർ ആനന്ദിനെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. കരൂപ്പടന ആശുപത്രി ജംഗ്ഷൻ പരിസരത്ത് വെച്ചാണ് അപകടം. സ്കൂട്ടർ യാത്രക്കാരായ വെള്ളാങ്ങല്ലൂർ സ്വദേശികളായ സുമിഷ, ശ്യാമള, 3 വയസ്സുകാരൻ അർണവ്, കാട്ടുങ്ങച്ചിറ സ്വദേശി വിനിൽ വിൽസൺ എന്നിവർക്കും റോഡ് അരികിലൂടെ നടന്നു പോവുകയായിരുന്ന കരൂപ്പടന സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവർക്കുമാണ് പരിക്ക്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനിൽ വിൽസണെ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിക്കപ്പ് വാനിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും നാട്ടുകാർ കണ്ടെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു. അറസ്റ്റ് ചെയ്ത പിക്കപ്പ് വാനിന്റെ ഡ്രൈവറെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. തൃശൂർ തുമ്പൂർമുഴി ഡാമിലേക്ക് കാട്ടാന ഇറങ്ങി. 3 കാട്ടാനകളാണ് ചെക്ക് ഡാമിന് താഴെ പുഴയിലേക്ക് ഇറങ്ങി നിലയുറപ്പിച്ചത്. ഇന്ന് രാവിലെ 7:45 സംഭവം. അരമണിക്കൂറിലധികം സമയം തൂക്കുപാലത്തിന് താഴെയായി നിലയുറപ്പിച്ച ആനകൾ പുഴയുടെ താഴ്ഭാഗത്തുള്ള തുരുത്തുകളിലേക്ക് കയറിപ്പോയി. വേനൽ കടുത്തതോടെ ചെക്ക് ഡാമിലേക്ക് കാട്ടാനകൾ വെള്ളം കുടിക്കാനായി എത്തുന്നത് പതിവാണ്. പ്ലാന്റേഷന്റെ എണ്ണപ്പന തോട്ടങ്ങളിൽ നിന്നും ഇറങ്ങിവരുന്ന ആനകൾ തിരിച്ചുപോകാതെ പുഴയിലെ തുരുത്തുകളിൽ നിലയുറപ്പിക്കുകയാണിപ്പോൾ. ഇത് ജനങ്ങളിൽ വലിയ തോതിലാണ് പരിഭ്രാന്തി പരത്തുന്നത്. പട്ടികവർഗ വിഭാഗക്കാർക്ക് വിവിധ വകുപ്പുകൾ നൽകുന്ന സഹായങ്ങൾ ഫലപ്രദമായും കാലതാമസം കൂടാതെയും വിതരണം ചെയ്യണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. എളനാട് തിരുമണി കോളനിയിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക ഊരുകൂട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. ലത സാനു, BDO എ ഗണേഷ്, ഊരുമൂപ്പൻ ഷാജി തിരുമണി, വാർഡ് മെമ്പർ നീതു ഷൈജു, പഞ്ചായത്ത് സെക്രട്ടറി അംബിക തുടങ്ങിയവർ സന്നിഹിതരായി. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷമീന എം സ്വാഗതവും ട്രൈബൽ പ്രൊമോട്ടർ ജാസ്മി കെ നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലി കൊന്നുവെന്ന് സംശയിക്കുന്ന മാനിന്റെ ജഡം കണ്ടെത്തി. ഒണലപ്പറമ്പ് ഹാരിസൺ മലയാളം തോട്ടത്തിനടുത്തുള്ള റോഡിലാണ് മാനിന്റെ ജഡം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മാനിന്റെ ജഡം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മാനിന്റെ പിൻഭാഗത്തെ മാംസം ഭക്ഷിച്ച നിലയിലായിരുന്നു. പുലി കടിച്ചെടുത്തതാണിതെന്ന് നാട്ടുകാർ പറയുന്നു. കോടാനി ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയിരുന്നു. ഈ പുലി തന്നെയാകാം മാനിനെ കൊലപ്പെടുത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ നിന്ന് വളർത്തുമൃഗങ്ങളെ പുലി കടിച്ചുകൊണ്ടുപോയിരുന്നതായും നാട്ടുകാർ പറയുന്നു. നേരത്തെയും പാലപ്പള്ളിയിൽ പുലി ഇറങ്ങിയിരുന്നു. ഒരു പശുവിനെയും 2 മാനുകളെയും പുലി കടിച്ചു കൊലപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ മുൻപിൽ നാളെ ഭീമൻ ദേശീയ പതാക ഉയരും. 12 അടിയുടെ പതാകയാണ് ഉയരുക. തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ പതാക ഉയർത്തുന്നത്.
നാളെ രാവിലെ 8:30 ന് തേക്കിൻകാട് മൈതാനത്തിലെ പതാക ഉയർത്തലിനു ശേഷമാണ് കോർപ്പറേഷൻ മുൻപിൽ പതാക ഉയർത്തുക. വൈകിട്ട് 3 ന് കോർപ്പറേഷൻ മുൻപിൽ നിന്നും ജനപ്രതിനിധികൾ, എൻസിസി, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, വിവിധ സ്കൂളുകൾ, കലാ സാംസ്കാരിക സംഘടനകൾ, റോളർ സ്കേറ്റിംഗ് ഗ്രൂപ്പുകൾ, കളരി സംഘം, വിവിധ ക്ലബ്ബുകൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന റാലിയും വിദ്യാർത്ഥി കോർണറിൽ സമാപന സമ്മേളനത്തിൽ മികച്ച ടീമുകൾക്കും ക്ലബ്ബുകൾക്കുമുള്ള സമ്മാനദാനവും ഉണ്ടായിരിക്കുന്നതാണ്. തൃശൂർ റീജൻസി ക്ലബ് ക്യാമ്പസിൽ അപൂർവയിനം മരങ്ങൾ പരിപാലിക്കപ്പെടുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ശിംശപ വൃക്ഷം വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ തൈകൾ നാളെ രാവിലെ 9 ന് നടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രതാപ് വർക്കി, ഷാജു തെക്കൂടൻ, പ്രജിത് എം ആർ, ഡോക്ടർ ജേക്കബ് പോൾ, ജീൻസ് പോൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ഭൂജല വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന ഭൂജല ഡാറ്റ ഉപയോഗവും ഉപഭോക്താക്കളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സീനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റും ജില്ലാ ഭൂജല വകുപ്പ് ഓഫീസറുമായ ഡോക്ടർ എൻ സന്തോഷ് വിഷയാവതരണം നടത്തി. കുടിവെള്ള പദ്ധതികൾക്കായി കുഴൽക്കിണറുകളെ ഒഴിവാക്കി മഴവെള്ള സംഭരണികളെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത ശില്പശാല മുന്നോട്ട് വച്ചു. ഓരോ വർഷവും ജലനിരപ്പ് താഴ്ന്നു വരുന്നതായാണ് സർവേ റിപ്പോർട്ട്. ഇത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഉയർത്താൻ സാധിക്കുമെന്നും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളെ കണ്ടെത്തി പരിഹാരം കാണാൻ ഡാറ്റ ശേഖരണത്തിലൂടെ കഴിഞ്ഞുവെന്നും ശില്പശാലയിൽ അഭിപ്രായമുയർന്നു. ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന ഏകദിന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് എ ജി ലാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എൻ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എം കെ ഉഷ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് കൃപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ലഹരിയില്ല തെരുവിന് തൃശൂരിൽ തുടക്കം. തേക്കിൻകാട് തെക്കി ഗോപുര നട പരിസരത്ത് 10 വേദികളിലായി നടന്ന വിദ്യാർത്ഥികളുടെ കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രതിരോധമുയർത്തി. മേയർ എം കെ വർഗീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്ളാഷ് മോബ്, തെരുവു നാടകം, ഗാനമേള, വാദ്യോപകരണങ്ങൾ, പെയിന്റിംഗ്, മാജിക് ഷോ, മോണോ ആക്ട്, ഡാൻസ്, ഗ്രൂപ്പ് സോങ്, ഓട്ടൻതുള്ളൽ തുടങ്ങി വിവിധ കലാപരിപാടികളും ബാഡ്മിന്റൺ, കളരി, കരാട്ടെ, തായ്ക്കൊണ്ടോ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ തുടങ്ങി മറ്റ് ആയോധന കലകളുടെ പ്രദർശനവും നടന്നു. വിവിധ പ്ലോട്ടുകളിലായി ലഹരിക്കെതിരെ സന്ദേശം ഉൾക്കൊള്ളുന്ന കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പി ആർ ഡി, സ്പോർട്സ് കൌൺസിൽ, എൻ എസ് എസ്, എസ് പി സി, എൻ സി സി, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എം എച്ച് ഡെസ്നി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിമുക്തി ഹെൽപ്പ് ലൈൻ നമ്പർ അടങ്ങിയ കാർഡ് റിജു ആൻഡ് പി എസ് കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വി അനിൽകുമാർ മേയർക്ക് കൈമാറി പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബാബു വർഗീസ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ സി സുരേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മാനേജർ കൃഷ്ണകുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യ ജനറൽ ഇൻഷുറൻസ് എസ് സി എസ് ടി എംപ്ലോയീസ് പരിഷത്ത് 9-ാം സംസ്ഥാന സമ്മേളനം ജനുവരി 28-29 തീയതികളിൽ തൃശൂർ അമ്മൂർ ഏജൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29-ന് പൊതുസമ്മേളനം മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്യും. എ മോഹനദാസൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ എ മോഹനദാസൻ, എം സുധാകരൻ, പി പ്രേംദാസ് എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ നടത്തി. റൂറൽ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രെ ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി ജില്ലാ ചെയർപേഴ്സൺ ഡിനി ലക്ഷ്മൺ അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ എൻ സിനിമോൾ, കെ ആർ വിജയ, ഷീല വിശ്വനാഥൻ, ജെസി ബാബുരാജ്, ലിജി മധു, കെ ഡി ബാബു എന്നിവർ പ്രസംഗിച്ചു. ബാംഗ്ലൂരിലെ വിശ്വേശ്വര ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ജനുവരി 27 മുതൽ 31 വരെ തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദക്ഷിണേന്ത്യൻ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് രാവിലെ 9:30 മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ആർ ബിന്ദു, എം പിമാരായ ടി എൻ പ്രതാപൻ, ബെന്നി ബഹനാൻ,
എംഎൽഎമാരായ പി ബാലചന്ദ്രൻ, എ സി മൊയ്തീൻ, ഇ ടി ടൈസൺ, മുരളി പെരുന്നള്ളി, സനീഷ് കുമാർ ജോസഫ്, എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പി ബാലചന്ദ്രൻ എംഎൽഎ, എം കെ ഷൈൻമോൻ, ടി വി മദനമോഹനൻ, വി എം കരീം, എൽ മഞ്ജുഷ് എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ ഭാരതത്തിലെ പ്രഥമ ദേവാലയമായ വെള്ളാറ്റഞ്ഞൂർ പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തനിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി. ഇന്നു മുതൽ 27 വരെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടന്ന സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ഡേവിസ് ചക്കാലക്കൽ നിർവഹിച്ചു. വികാരി ഫാദർ ആന്റണി കുരുതുകുളങ്ങര, കൈക്കാരന്മാരായ എൽസ്റ്റിൻ വിൽസൺ, സി വി ബെന്നി, പി ജെ ഷാജു, എ എഫ് തോമസ്, ജനറൽ കൺവീനർ പി ജെ സിജോ, ബിജു വാഴപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. സെൻട്രൽ പൌൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും തൃശൂർ സിൽവർ ഫ്രണ്ട് കാർഷിക ഉൽപാദക സംഘടനയും ചാംബ്രോ ഇനം കോഴികളുടെ മാംസം ബാസഗി ബ്രാൻഡിൽ വിൽപ്പനയിലെത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഔഷധ ഗുണമുള്ളതാണ് ഈ മാംസം. ബാംഗ്ലൂരിലെ പോൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ നിന്നുള്ള കൊത്തുമുട്ട ഒല്ലൂരിലെ ജില്ലാ പഞ്ചായത്ത് വിരിയിച്ചെടുത്ത് കുടുംബശ്രീ പോലുള്ള സംഘടനകൾക്ക് വളർത്താനായി നൽകും. തുടർന്ന് രണ്ടു മാസത്തിനുശേഷം കാർഷിക ഉൽപാദന സംഘടന അത് തിരികെ വാങ്ങി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ മാംസ സംസ്കരണ യൂണിറ്റിൽ മാംസമാക്കി ശീതീകരിച്ച ശേഷമാണ് വിപണിയിലെത്തിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി ബി ഗിരിദാസ്, അഡ്വക്കേറ്റ് സുജാബായ് ചാക്കോ എന്നിവർ പങ്കെടുത്തു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആഘോഷ പരിപാടികൾക്ക് മന്ത്രി കെ രാജൻ പതാക ഉയർത്തും. ഭീമൻ ദേശീയ പതാക ഉയർത്താൻ ഒരുങ്ങി തൃശൂർ കോർപ്പറേഷനും. രാഷ്ട്രപതി നൽകുന്ന പോലീസ് മെഡലിന് ജില്ലയിൽ നിന്ന് 3 പേർ അർഹരായി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ആമോസ് മാമന് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ. എസ് ഐ പി ആർ രാജേന്ദ്രനും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിനും പോലീസ് മെഡലുകൾ. മരത്തിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന 4 ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. അകലാട് മൊയ്തീൻ പള്ളി സ്വദേശി സിഫാനാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം. പാലപ്പള്ളി ജനവാസ മേഖലയിൽ മാനിന്റെ ജഡം കണ്ടെത്തി. പുലി കൊന്നുവെന്ന സംശയം. ജഡം കണ്ടെത്തിയത് ഒണലപ്പറമ്പ് ഹാരിസൺ മലയാളം തോട്ടത്തിനടുത്തുള്ള റോഡിൽ നിന്നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.